596 ഭവൻ സ്വർണം തട്ടിയെടുത്ത് കാസർകോട്. പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂറിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം കാസർകോട് ജില്ലയ്ക്ക് പുറത്തേക്കും ജില്ലയ്ക്ക് പുറത്ത് സ്വർണം വിൽപ്പന നടത്തിയെന്നാണ് പ്രതികളുടെ മൊഴി. സ്വർണം വിറ്റുകിട്ടിയ പണം പ്രതികൾ ഉപയോഗിച്ചത് ആഡംബര ജീവിതത്തിനും ഭൂമി ഇടപാടിനുമായാണ്. ഇതൊക്കെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ ലഭിച്ച വിവരം. എന്തായാലും അന്വേഷണം, സ്വർണം കണ്ടെത്താനുള്ള അന്വേഷണം കൂടി ഊർജിതമായി നടക്കുകയാണ്. പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതോടെ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസിന്റെ നിഗമനം. 596 പവൻ സ്വർണം എവിടെ വിറ്റഴിച്ചെന്നും ഈ പണം പ്രതികൾ എന്തു ചെയ്തെന്നും ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ഒന്നാം പ്രതി ഉബൈസും രണ്ടാം പ്രതി ഷെമീനയുമായും അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം നടത്തിയ തെളിവെടുപ്പിൽ 20 പവനോളം സ്വർണം കണ്ടെടുത്തിരുന്നു. ബാക്കി സ്വർണം കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കാസർഗോഡ് ജില്ലയ്ക്ക് പുറത്തും സ്വർണ്ണാഭരണങ്ങൾ വിൽപ്പന നടത്തിയെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഒന്നാം പ്രതി ഉബൈസാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തതെന്നും കൊലപാതകം നടത്തിയതെന്നും അന്വേഷണ സംഘത്തോട് പ്രതികൾ സമ്മതിച്ചു. സ്വർണം വിറ്റുകിട്ടിയ പണം ആഡംബര ജീവിതത്തിനായി ഉപയോഗിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിന് നൽകിയ പ്രതികളുടെ മൊഴി. കേസിൽ ഉബൈസിനെയും ഷെമീനയെയും കൂടുതൽ പേർ സഹായിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 24 കാസർഗോഡ്.